بسم الله الرحمن الرحيم. പരിശുദ്ധ ഇസ്ലാം ലോകത്തെ വിഭാവനം ചെയ്യുന്ന വിശുദ്ധി എന്നത് ബാഹ്യ ശുദ്ധിയോടൊപ്പം തന്നെ ആന്തരിക ശുദ്ധിയാണ്. കുളിയിലും ഉളൂയിലും എന്ന് മാത്രമല്ല, വൃത്തിയുടെ എല്ലാ മേഖലകളിലും ഇസ്ലാം ബാഹ്യമായി മനുഷ്യനെ സംസ്കരിക്കുന്നതോടൊപ്പം തന്നെ ഹൃദയത്തിന്റെ വിശുദ്ധി എന്ന ആത്മവിശുദ്ധിയിലേക്കും കൊണ്ടുവരുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ സർവ്വ സംവിധാനങ്ങളെയും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, ആ സംവിധാനങ്ങളിൽ മനുഷ്യന് സഹജമായിട്ടുള്ള പാളിച്ചകളും തെറ്റുകളും സംഭവിക്കും എന്നതും നേരത്തെ തീരുമാനിച്ചതാണ്. അവന്റെ പരിശുദ്ധമായ പ്രമാണങ്ങളിലൂടെ, ലോകത്ത് വന്നുപോയ പ്രവാചകന്മാരിലൂടെ, മഹത്തുക്കളായ പണ്ഡിതന്മാരിലൂടെ അള്ളാഹു തആല ഈ ദീനിന്റെ ഏറ്റവും മർമ്മമായ തത്വം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: തെറ്റ് സംഭവിക്കാത്തവർ ആരുമില്ല, പക്ഷേ പശ്ചാത്താപം അതിന്റെ കൂടെ തന്നെ കൊണ്ടു നടക്കൽ റബ്ബിന് വളരെ പ്രിയമുള്ള കാര്യമാണ് എന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്ന തത്വം. പരിശുദ്ധ ഖുർആൻ ഈ വിഷയമായി ധാരാളം വാചാലമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. വതുബു ഇലല്ലാ എന്ന പ്രയോഗം തന്നെ ഖുർആനിൽ, അല്ലെങ്കിൽ സമാനമായ മറ്റു പ്രയോഗങ്ങൾ നമുക്ക് ധാരാളം കാണാൻ കഴിയും. അള്ളാഹുവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിക്കൂ എന്ന്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, നമ്മുടെ ഇടയിൽ ഇന്ന് തെറ്റുകൾക്ക് വലിപ്പമില്ലാത്തൊരു കാലമാണ് എന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കാം. പഴയ കാലത്ത് ഒരു സിനിമ കാണുക എന്നത് വലിയ പാപമായി കണ്ടിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? സിനിമ കാണാ, ടി വി എന്ന് പറയുന്ന ഉപകരണത്തെ നിശിതമായി നിരൂപിക്കുന്ന ഒരു വിഭാഗം മനുഷ്യരുണ്ടായിരുന്നു. സിനിമ കാണുക എന്നത് വലിയ തെറ്റായി ഗണിച്ചിരുന്നു. ഒരു കല്യാണം ആലോചിക്കുമ്പോ അവിടെ പുരുഷൻ ചെറുക്കനെ സംബന്ധിച്ച് ആലോചിക്കുന്ന സമയത്ത് ആ വരൻ സിനിമ കാണാൻ പോയവനാണ് എന്ന് പറഞ്ഞുകൊടുത്ത് പലപ്പോഴും വിവാഹങ്ങൾ മുടങ്ങിയ ഒരു കഥ പലപ്പോഴും നമുക്ക് പഴയ കാലത്ത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഴയതെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയതൊന്നുമല്ല. എന്നാൽ ഈ കാലഘട്ടം മുഴുവൻ ഇത്തരം തെറ്റുകളൊന്നും തെറ്റല്ല എന്ന് വരുന്ന അവസ്ഥയിലെത്തി. ഞാനൊരു ഉദാഹരണമാണ് സിനിമ പറഞ്ഞത്. തെറ്റിന്റെ ഗൗരവം കുറഞ്ഞു കാണുന്ന ഒരവസ്ഥ. പലിശ എന്നത് വലിയ ഗൗരവത്തിൽ പരിഗണിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഏത് ചെറിയ കാര്യത്തിനും ലോൺ കിട്ടുന്നു. എത്രത്തോളം? മൊബൈൽ പോലും റീചാർജ് ചെയ്യാൻ ലോൺ കിട്ടുന്ന അവസ്ഥ. അത്രത്തോളം നിസ്സാരമായ രീതിയിലേക്ക് മനുഷ്യ ജീവിതത്തിന്റെ നിഖില നിമിഷങ്ങളിലും പാപങ്ങൾ കയറി നിറഞ്ഞു നിൽക്കാണ്. പാപങ്ങൾ നിറഞ്ഞു നിൽക്കാണ്. ഈ സന്ദർഭത്തിൽ പാപത്തിന്റെ ഗൗരവം നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നു എന്നത് നാം മനസ്സിലാക്കാം. പാപത്തിന്റെ പിന്നാലെ തന്നെ വന്നുകൂടണം പശ്ചാത്താപവും. അത് നമ്മുടെ മതം വെച്ചിരിക്കുന്ന ഒരു പ്രത്യേക സിസ്റ്റമാണിത്. പാപം ചെയ്യുന്നവൻ പശ്ചാത്തപിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനൊരിക്കലും അവന്റെ അന്ത്യം മോശമായി മരിക്കില്ല. അന്ത്യം നന്നായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, തെറ്റിനോടുള്ള ലജ്ജ നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. തെറ്റിനോടുള്ള ലജ്ജ നഷ്ടപ്പെടുന്നു. പല വിവാഹ മോചനങ്ങളും നമ്മുടെ പരിസരങ്ങളിൽ അരങ്ങേറുന്നത് തെറ്റുകൾ പല നിലക്ക് പരസ്യമാകുമ്പോഴാണ്. ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റായിരിക്കാം, ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായിരിക്കാം, പക്ഷെ നിർലജ്ജത മനുഷ്യ ജീവിതത്തെ ഒരു അഭിമാനം പോലെ കൊണ്ടു നടക്കുകയാണ്. സ്ത്രീകൾ അവർ പരസ്യമായി പ്രത്യക്ഷമാകുന്നിടത്ത് അവർക്ക് അനുവദിക്കപ്പെടാത്ത രൂപത്തിലും കോലത്തിലും അവർക്ക് പ്രത്യക്ഷമാവാനും പൊതുജനത്തിന്റെ കയ്യടികൾ ധാരാളം സ്വീകരിക്കാനും പറ്റിയ ഒരു പൊതു മീഡിയ രംഗം ഇന്ന് നമ്മളിൽ ധാരാളം ഉണ്ട്. എല്ലാ അർത്ഥത്തിലും തെറ്റിലേക്ക് മനുഷ്യന് അടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെ ഇവിടെ കാണപ്പെടുമ്പോൾ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തവർ ചെയ്ത പോലെ തൗബ ചെയ്താൽ പോരാ, അതിലേറെ ചെയ്യണം എന്ന ഒരു കാര്യവും ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ തെറ്റിനോടുള്ള ആ പേടി നമുക്ക് നഷ്ടപ്പെടുകയാണ്, അല്ലെങ്കിൽ തെറ്റിനോടുള്ള ലജ്ജ നമുക്ക് നഷ്ടപ്പെടാം. പല പ്രാവശ്യം അങ്ങനെ സംഭവിക്കുന്നിടത്ത് നമ്മുടെ മനസ്സിങ്ങനെ കുമിഞ്ഞുകൂടി തെറ്റിൽ കറുത്ത് കരിവാളിച്ച് കല്ലിനേക്കാളും കടുപ്പത്തിലായി മാറുകയാണ്. അല്ലെങ്കിലും ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നമ്മുടെ വീട് എല്ലാ ദിവസവും നമ്മൾ വൃത്തിയാക്കിയില്ല എങ്കിൽ ആ വീട്ടിൽ ധാരാളം മാലിന്യങ്ങൾ വന്നുകൂടും.
പിന്നീട് സംഭവിക്കാൻ പോകുന്നത് ആ വീടിന്റെ മനോഹാരിത നഷ്ടപ്പെടലാണ്, ആ വീടിന്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടലാണ്. രോഗാണുക്കളെ കൊണ്ട് നിറയാം, മറ്റ് അപകടകാരികളായ ജീവികളെ കൊണ്ട് നിറയാം. ഒരു വീട് പരിപാലിച്ചു കൊണ്ടുപോകുന്നതിന് ആ വീട് വൃത്തിയാക്കുക എന്ന് പറയുന്ന പ്രവർത്തനം ആ പരിപാലനത്തിൽ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ ആത്മാവിനെ പരിപാലിക്കാൻ വേണ്ടിയുള്ള ഇബാദത്ത് എന്ന് പറയുന്ന കർമ്മത്തിന്റെ കൂടെ നമ്മുടെ തെറ്റുകളെ സംസ്കരിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന തൗബയുടെ ഭാഗം നമുക്ക് നിർബന്ധമായും വേണ്ടി വരുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റിനോടുള്ള ലജ്ജ നഷ്ടപ്പെട്ടാൽ തെറ്റ് ആവർത്തിക്കും. ഒരു പ്രാവശ്യം നിസ്കാരം കലാ ആയാൽ അതിന് വലിയ ഗൗരവമായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ കലാ ആകുന്നിടത്ത് വിഷമമല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ദീന് ഖേദം എന്ന് പറയുന്ന ഒരു നിബന്ധന തൗബയിൽ വെച്ചിട്ടുള്ളത്. ഖേദം, സങ്കടം തോന്നണം ചെയ്ത തെറ്റിനോട്, അത് തന്നെയാണ് തൗബ. ഇനി കാണാം, നമുക്ക് ജന്മനാൽ അള്ളാഹു തആല തന്നിരിക്കുന്ന ഒരു പ്രകൃതമാണ് കുറ്റകൃത്യങ്ങളോട് വെറുപ്പും ലജ്ജയും ഉള്ള ഒരു സ്വഭാവം. അത് നമുക്ക് ജന്മനാൽ കിട്ടുന്നുണ്ട്. അത് മുസ്ലിമിനുണ്ട്, അമുസ്ലിമിനുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മാ മിൻ മൗലൂദിൻ യൂലദു ഇല്ലാ അലൽ ഫിത്റ. ഒരു സത്യപ്രകൃതത്താലാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സത്യപ്രകൃതം, ആ സത്യസന്ധമായ ബോധം ഓരോ മനസാക്ഷിയിലും ഉണ്ട്. അത് നഷ്ടപ്പെടാണ് തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ. അത് നഷ്ടപ്പെടുമ്പോൾ ഹൃദയത്തിലേക്ക് കറുത്ത പുള്ളി ഒരെണ്ണം വന്നാൽ അതിന്റെ പിന്നാലെ മറ്റൊന്ന് വന്നാൽ ഹൃദയം വൃത്തികേടാവാണ്, കറുത്തു പോവാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ കാനത് നുക്തതു സൗദാഉ ഫീ ഖൽബിഹി. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഈ ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു തെറ്റിന് വെളുത്തിരിക്കുന്ന, പ്രകാശിച്ചിരിക്കുന്ന അവന്റെ ഹൃദയത്തിലേക്ക് ഒരു തെറ്റിന് ഒരു കറുത്ത പുള്ളി വരികയാണ്. ഫൈൻ താബ, ആ വന്നു വീണ അഴുക്കിനെ അവൻ തൗബയിലൂടെ വൃത്തിയാക്കിയാൽ, വസ്തഗ്ഫറ, പടച്ചറബിനോട് പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്താൽ, സുഖില കൽബുഹു, അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ സത്യപ്രകൃതത്തിന്റെ വെണ്മയെ അലങ്കോലപ്പെടുത്തിയ കറുത്ത അടയാളത്തെ മാച്ചു കളയപ്പെട്ടു, ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടു. അവൻ വൃത്തിയാക്കിയില്ല, തെറ്റ് ചെയ്ത തെറ്റ് സംഭവിച്ച ഉടനെ വൃത്തിയാക്കിയില്ല, അത് അവിടെ കിടന്നു. വൈൻ സാദ, ആ തെറ്റിന്റെ പുറമെ പിന്നെയും തെറ്റ് വന്നു, വൃത്തിയാക്കിയിട്ടില്ല, അതായത് തൗബ ചെയ്തിട്ടില്ല, പശ്ചാത്തപിച്ചിട്ടില്ല, വന്നു പോയ തെറ്റിൽ ഖേദം തോന്നിയിട്ടില്ല. എന്നാൽ സാദത്ത് അവന്റെ ഹൃദയത്തെ കീഴടക്കിയ സത്യപ്രകൃതത്തിന്റെ വെണ്മയിലേക്ക് വന്നു വീണ കറുത്ത പുള്ളിങ്ങനെ കൂടി അവന്റെ ഹൃദയം മൊത്തവും ഇപ്പോൾ കറുപ്പ് നിറത്തിൽ പൊതിയപ്പെട്ടു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൃദയം കറുത്ത് കരിവാളിച്ചു കല്ലിനേക്കാൾ അപ്പുറമായി. ഖുർആൻ സൂചിപ്പിച്ച പോലെ സ്വന്തം പ്രവർത്തനങ്ങളെ വകതിരിച്ചറിയാതെ, നല്ലതാണോ ചീത്തയാണോ എന്ന് വകതിരിച്ചറിയാതെ എന്തും ചെയ്യുന്നു, എന്തും കേൾക്കുന്നു, എന്തും പറയുന്നു, എന്തും കാണുന്നു, അതിൽ നല്ലത് ഏത്, ചീത്ത ഏത് എന്ന് വകതിരിച്ചറിയാതെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് കറുത്ത പുള്ളികൾ വന്നു വീഴുന്നു എന്ന് ഖുർആൻ പറഞ്ഞത് ഇതേ സംബന്ധിച്ചാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്രായേലി സമൂഹത്തിന് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അവരുടെ ഹൃദയം കല്ലിനേക്കാളും കടുപ്പമായി പോയെന്ന്. അവരുടെ തെറ്റുകൾ ഇങ്ങനെ കൂടിയിട്ട് അവരുടെ ഹൃദയം കല്ലിനേക്കാളും കടുപ്പമായി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة
وَإِنَّ مِنَ الْحِجَارَةِ لَمَا يَتَفَجَّرُ مِنْهُ الْأَنْهَارُ وَإِنَّ مِنْهَا لَمَا يَشَّقَّقُ فَيَخْرُجُ مِنْهُ الْمَاءُ وإن منها لما يكبت من خشية الله وما الله بغافل عما تعملون البقرة 74 آيات അവരുടെ ഹൃദയം കല്ലിനേക്കാളും കടുപ്പമായി പോയി ആരുടെ തുടരെ തുടരെ തെറ്റ് ചെയ്തു പശ്ചാത്താപ ബോധമില്ലാതെ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്തു അവസാനം അല്ല ഉണ്ടോ ഇല്ലെന്ന് പോലും അവർക്ക് സംശയമായി അല്ല ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ചിലര് പോയി തെറ്റിങ്ങനെ വന്നവൾ കൂടിയേ ഇബ്ലീസ് അവിടെയാണ് കയറിട്ട് വസ്വാസാക്കും നമ്മുടെ ഈമാൻ അങ്ങോട്ട് പൂർണ്ണമായും നശിപ്പിച്ചു കളയുന്നു അവരുടെ ഹൃദയം കല്ലിനേക്കാളും കടുപ്പമായി എന്താ കല്ലിനേക്കാളും കടുപ്പായി എന്ന് പറയാൻ കാരണം കല്ലിൽ തന്നെ വകഭേദമുള്ള വകതിരിവുള്ള ധാരാളം കല്ലുണ്ടെന്ന് ഖുർആൻ കല്ലിന് തന്നെ ഒരു വകതിരിവുണ്ട് കല്ലിന് നല്ല വകതിരിവുണ്ട് കല്ല് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട് കല്ല് പലപ്പോഴും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് കല്ലിനറിയാം നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളും മനുഷ്യന്റെ പച്ച ശരീരവുമാണ് എന്ന് പറയപ്പെട്ടിട്ടുള്ള പഴയകാലത്തെ വേദഗ്രന്ഥങ്ങളിലെ ആ വാക്കുകൾ കേട്ട് കരഞ്ഞ കല്ലുകളുണ്ട് പൂർവ്വ സമുദായത്തിലെ പ്രവാചകന്മാരുടെ ജീവിത ചരിത്രത്തിൽ നമുക്കങ്ങനെ കാണാം അതേ ആശയം ഖുർആനും ശരിവെക്കുന്നുണ്ട് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്റെ പച്ച ശരീരവും കല്ലുകളുമാണ് ഈ കല്ല് കത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈ പ്രകൃതിയില് പലതിനെയും നമ്മൾ ചൂടാക്കിയാൽ ഉരുകിപ്പോകുന്ന അവസ്ഥയിൽ പലതിനെയും നമുക്ക് കാണാൻ കഴിയും ഇരുമ്പുണ്ടാവാം സ്വർണമുണ്ടാവാം പ്ലാറ്റിനം ഉണ്ടാവാം ഓരോന്നിനും ഓരോ ഡിഗ്രിയാണ് ചൂട് കണക്കാക്കപ്പെടുന്നത് ഇരുമ്പ് ഉരുക്കുന്ന ഒരു സഹോദരനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു ഈ ഉരുകി വരുന്ന ഇരുമ്പ് എങ്ങനെയാണ് നിങ്ങൾ കോരിയെടുക്കാന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് നമ്മുടെ സാധാരണ ഇരുമ്പിന്റെ ബക്കറ്റിലാണ് കോരിയെടുക്കുക അപ്പൊ ഞാൻ ചോദിച്ചു ഇരുമ്പിന്റെ ബക്കറ്റിലേക്ക് ഉരുകി വരുന്ന ഇരുമ്പിന്റെ ആ ഉരുകിയ രൂപം ആ ദ്രാവകം ഇരുമ്പ് ബക്കറ്റിൽ ചാടിയാൽ അത് തുളഞ്ഞു പോവില്ലേ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞങ്ങൾ അതിൽ മണ്ണ് പൊത്തും മണ്ണ് പൊത്തിയാൽ മണ്ണ് കരിയണമെങ്കിൽ മണ്ണ് ഉരുകണമെങ്കിൽ ഇരുമ്പ് ഉരുകുന്ന ചൂട് പോരാ അതുകൊണ്ട് മണ്ണ് പൊത്തി വെച്ച ബക്കറ്റിലേക്കാ ഞങ്ങളത് ഒഴിക്കുക അങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈ ഭൂമിയിൽ അങ്ങനെ മണ്ണ് ഉരുകി വരുന്ന കല്ല് ഉരുകി വരുന്ന ഒരു ചൂടുണ്ട് ഈ ഭൂമിയിലുണ്ടത് അത് അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ സമയത്തുണ്ടാവുന്ന താപമാണ് ആ താപനിലയിൽ മാത്രമാണ് മണ്ണും കല്ലും ഒക്കെ ഉരുകുള്ളൂ അപ്പൊ നരകത്തിന്റെ തീ ഒന്ന് ഓർത്തു നോക്കണേ നരകത്തിന്റെ തീയിലപ്പൊ ഇത് കരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോ എന്തുമാത്രം വലിയ ചൂടാ ആ ചൂടിൽ കല്ല് കരിയും എന്ന് പറയുന്ന ഭൂമിയിലെ ചൂട് തന്നെ നമുക്ക് താങ്ങാവതല്ല ഭൂമിയിലെ ചൂട് നമുക്ക് താങ്ങാവതല്ല അപ്പൊ കല്ല് കരിയും കല്ല് ഉരുക്കപ്പെടും കരിക്കപ്പെടും എന്ന് പറയുന്ന നരകത്തിന്റെ ചൂട് ഒന്ന് ആലോചിച്ച് നോക്കാം അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ ആ ചൂടിൽ ഈ കല്ലിന്റെ കൂടെ അള്ളാഹുവേ നീ കാക്കണേ തമ്പുരാൻ ഉരുക്കപ്പെടുന്ന കത്തിക്കപ്പെടുന്നത് മനുഷ്യ ശരീരമാണെന്ന് ഖുർആൻ അള്ളാഹു പറയുന്നു ഈ ബോധം കല്ലിനുണ്ട് ഏത് ബോധം നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിയാൽ അല്ലെങ്കിൽ അള്ളാഹു വെച്ചിരിക്കുന്ന പരലോക ശിക്ഷാ നടപടികളിൽ എത്തിയാൽ നരകത്തിൽ കരിക്കപ്പെടുന്ന ഒരു ഇന്ധനമായ കല്ലിന് ഈ ബോധമുണ്ട് അള്ളാഹുവോട് ആ കല്ല് തന്നെ ദുആ ചെയ്തിട്ടുണ്ട് പടച്ചോനെ രക്ഷപ്പെടുത്തണെന്ന് അള്ളാഹു പറയുന്നു കല്ലിന്റെ വിവേകത്തെ കുറിച്ച് ചില കല്ലുകൾക്ക് അല്ലാ എന്ന പേടി വന്നാൽ അതിൽ നിന്ന് വെള്ളമൊലിക്കും അതങ്ങ് വന്നാൽ പുഴ പോലെയാകും പുഴയെക്കാളും അപ്പുറമാകും ചില കല്ലുകൾക്ക് വിള്ളല് വരുമ്പോൾ അതിൽ നിന്നും കണ്ണുനീരിന് സമാനമായ വെള്ളമൊഴുകും കരയലാണ് ആ വിള്ളലത്രേ ചില കല്ലുകൾ ഇരിക്കുന്നത് പർവ്വതത്തിന്റെ മുകളിലായിരിക്കും അള്ളാഹിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇത്ര മുകളിലിരിക്കാൻ എനിക്ക് കഴിയുമോ ഉരുണ്ട് താഴേക്ക് ഉരുണ്ട് താഴേക്ക് വന്നു ചാടുന്ന കല്ലുകളുമുണ്ട്
മേലെ ഇരിക്കാൻ പോലും കഴിയാത്ത വിവേകമുള്ള കല്ലുണ്ട്. ആ ഒരു വിവേകം മനുഷ്യന്റെ മനസ്സിന് ഇല്ലാതെ പോകുന്നത് മനസ്സിന്റെ അകത്ത് പാപത്തിന്റെ കറ കുമിഞ്ഞുകൂടുമ്പോഴാണെന്ന് ഖുർആൻ സൂചിപ്പിച്ച പോലെ രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഞാൻ കണ്ടു. ചൈനയിൽ വെള്ളപ്പൊക്കം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു വലിയ പാലം തകർന്നു പോകുന്ന ഒരു ദൃശ്യം കണ്ടു. എങ്ങനെയാണ് ചൈനയിലെ വലിയ മലയുടെ മുകളിൽ നിന്നും ടൺ കണക്കിന് ഭാരമുള്ള വലിയ പാറക്കല്ലുകൾ ഉരുണ്ടുരുണ്ട് വന്നിട്ട് താഴ്വാരത്തിലൂടെ പോകുന്ന നദിക്ക് ക്രോസ് വന്നിരിക്കുന്ന പാലത്തിലേക്ക് വന്നിട്ട് ഈ കൂറ്റൻ പാലം തകർന്നു എന്ന വാർത്തയെ പറഞ്ഞത്. ഈ കല്ലിങ്ങനെ വന്ന് രണ്ടു മൂന്ന് കല്ലങ്ങൾ ചാടിയോടുകൂടി പാലം ഒടിഞ്ഞുപോയി. ഇന്ത്യയിലെ പാലമല്ല പറഞ്ഞത്, ചൈന. ഇത്രയും വലിയ സാമ്പത്തിക രംഗത്തും ടെക്നോളജിയിലും വലിയ അപ്ഡേഷൻ നടക്കുന്ന രാജ്യത്തിന്റെ ആ ഒരു ശില്പം അല്ലെങ്കിൽ ആ ഒരു വസ്തു തകർന്നു പോയത് കല്ലുരുണ്ട് വന്നപ്പോ ആ കല്ല് എത്ര ശക്തിയിലാ വന്നത്. ഖുർആൻ പറയുന്ന അള്ളാഹിനെ കുറിച്ച് ഓർത്ത കല്ല് മുകളിൽ നിന്ന് ഉരുണ്ട് വരുന്ന നമ്മുടെ ഹൃദയം ഒന്ന് നന്നാവാൻ. തെറ്റ് സംഭവിക്കും ഉറപ്പാ, തെറ്റ് സംഭവിക്കാതെ നോക്ക എന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ദൗത്യമാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തെറ്റ് സംഭവിക്കാൻ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിൽ ഏറെയുണ്ട്. തെറ്റ് ചെയ്യണം എന്നിട്ട് തൗബ ചെയ്യണം എന്നല്ല ഈ പറയുന്നത്. തെറ്റ് ചെയ്യാതിരിക്കൽ ഇബാദത്താണ്, തെറ്റ് സംഭവിക്കുമോ എന്നോർത്ത് കരയൽ ഇബാദത്താണ്. എന്നിട്ട് ആ സന്ദർഭത്തിലും നമ്മൾ തൗബ ചെയ്താൽ നമ്മുടെ ആഖിറത്തിന്റെ ദറജ ഏറുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് സംഭവിക്കുന്നോടത്ത് തൗബ കൂടെ വേണം, തെറ്റ് ആവർത്തിക്കാതെ നോക്കണം. ഒരിക്കൽ സംഭവിച്ചു പോയതാണ് ഇനി എന്റെ നാവ് കൊണ്ട് ഞാൻ ഗൈബത്ത് പറയൂല അല്ലാ, ഒരിക്കൽ എനിക്ക് പറ്റിപ്പോയതാണ് ഇനി ഞാൻ ചെയ്യൂല അല്ലാ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ. ഇമാം ബൈഹഖി അവിടത്തെ ദഅവാത്തുൽ കബീറിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നത് കാണാം. അലി റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അലിയേ ലാ തുതിഉ നളറാം. മിഷ്കാത്തിലുണ്ട് ഈ ഹദീസ്, മിഷ്കാത്തിൽ കാണാം ഈ ഹദീസ്. ദഅവാത്തുൽ കബീറിലല്ല, മിഷ്കാത്തിൽ കാണാം ഈ ഹദീസ്. അലി റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ഹറാമായ കാഴ്ച അറിയാതെ നമ്മുടെ കൺവെട്ടത്ത് വന്നു പോയാൽ അറിയാതെ കണ്ടുപോയതാ, അറിഞ്ഞുകൊണ്ട് കണ്ടതല്ല. കാണാൻ പാടില്ലാത്ത പലതുമുണ്ട്, എന്തൊക്കെയെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അറിയാതെ കൺവെട്ടത്ത് വന്നു പോയതാ, ഇന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കണ്ണ് അടച്ചു കെട്ടിട്ട് പോണെന്ന. അത്രയും ഹറാമുകൾ, അറ്റ്ലീസ്റ്റ് സിനിമാ പോസ്റ്റർ എങ്കിലും നമ്മുടെ കൺമുന്നിൽ പെടാതെ പോവില്ല. ഒരു പരസ്യ ചിത്രം കാണണമെങ്കിൽ പെണ്ണിന്റെ ഔറത്ത് മറയ്ക്കേണ്ട ഭാഗം മറയ്ക്കാത്ത, ഏതായാലും പറതയും അതുപോലെ തന്നെ ഫേസ് ക്യാപ്പും ഇട്ടിട്ട് പെണ്ണുങ്ങൾ പരസ്യത്തിൽ വരൂലല്ലോ. ഹറാമ് കാണാ എന്നുള്ള ഭാഗം ഒന്ന് ചിന്തിച്ചാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഹറാമിന്റെ ധാരാളം അവസ്ഥകൾ അവരുടെ ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചുമുണ്ട്. അങ്ങനത്തെ ഒരു പരസ്യമായ ഒരു പബ്ലിക്കിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ ഒരുപാട് ചിന്തിക്കാനുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറയാണ്, കണ്ണിന്റെ മുന്നിൽ അറിയാതെ ഹറാമ് വന്നുപോയി, നീ അറിയാതെ കണ്ടുപോയതാ, തുറന്നിരിക്കണ അവയവല്ലത്. നമ്മൾ കാണണം കാണണ്ടെന്ന് വിചാരിച്ചൊരു സ്ഥലത്തേക്ക് നോക്കിയാലും കണ്ടുപോകും, കാരണം കണ്ണ് തുറന്നാണോ ഇരിക്കുന്നത് എന്നാ കണ്ടുപോകും. അനിശ്ചേദ്യമായി നടന്നു പോകുന്ന ഈ കാഴ്ചയിൽ അവിചാരിതമായി ആകസ്മികമായി നിന്റെ കണ്ണിന്റെ മുന്നിൽ നിനക്ക് കാണാൻ പാടില്ലാത്ത ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കണ്ടതിന്റെ പിന്നാലെ പിന്നെ നീ മനഃപൂർവം രണ്ടാമത് നോക്കല് തെറ്റാണ് അലിയേ. ഫൈനലക്കലൂല, ആദ്യം അവിചാരിതമായി കണ്ടുപോയതിൽ അള്ളാഹു നിനക്ക് മാപ്പ് തരുന്നു അലിയേ. വലൈസത്തലക്കൽ ആഖിറ, രണ്ടാമത് അത് ഒന്നുകൂടി നോക്കിയത് നിന്റെ തെറ്റാണ് അലിയേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അങ്ങനെ നോക്കണ ആളാണ്, നിന്ദിക്കേണ്ട. അലി റളിയല്ലാഹു അൻഹുവിലൂടെ ഇത് നമുക്ക് പഠിപ്പിച്ചു തരാം. അവിചാരിതമായി നമ്മുടെ കൺമുന്നിൽ ഹറാമ് വന്നു പോയാൽ, എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഒരു തെറ്റിന്റെ പുറത്ത് മറ്റൊരു തെറ്റ് ആവർത്തിക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അങ്ങനെ ആവർത്തിക്കുന്നോടത്ത് നമുക്ക് ഹൃദയത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നതിന്റെ കൂടെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റിനോടുള്ള ലജ്ജ നഷ്ടപ്പെടും. തെറ്റിനോടുള്ള ലജ്ജ നഷ്ടപ്പെടും. ആകെ നനഞ്ഞ തണുപ്പില്ല എന്ന് പറയുന്ന ഒരു തത്വമുണ്ടല്ലോ,
ആകെ നനഞ്ഞാൽ തണുപ്പില്ല, അല്പം നനയുമ്പോഴേ തണുപ്പുള്ളൂ. ആ തണുപ്പ് പോവാൻ പാടില്ല, ആ ലജ്ജ പോവാൻ പാടില്ല, ആ ലജ്ജ പോവാൻ പാടില്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നല്ലോ, നമ്മുടെ ജീവിതത്തിന്റെ പരിസരം എങ്ങനെയാണെന്ന് അറിയുമോ? അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്, സ്വഹീഹു മുസ്ലിമിലുണ്ട് ഹദീസ്, കുതിബ അലബ്നി ആദമ നസീബുഹു മിനസ്സിനാ മുദരികുൻ ദാലിക ലാ മഹാല നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം സന്തതിയുടെ തെറ്റുകളെ അല്ലാഹു വ്യഭിചാര തുല്യമായ തെറ്റുകളായി നിർബന്ധമാക്കി കഴിഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്യും, വ്യഭിചാര തുല്യമായ പരിഗണനയാണ്. വ്യഭിചാരത്തെ അളക്കുന്ന പാത്രത്തിൽ അത് അളക്കാം, ആ തെറ്റിനെ. വ്യഭിചാരത്തെ മാനദണ്ഡമാക്കിയിട്ടുള്ളതായ, വ്യഭിചാരത്തിന്റെ ഗൗരവത്തെ മാനദണ്ഡമാക്കിയിട്ടുള്ള അതേ അളവുകോല് കൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ തെറ്റുകളെ അല്ലാഹു മാനദണ്ഡമാക്കാം. തെറ്റുകൾക്കുള്ള സാധ്യത മനുഷ്യ ജീവിതത്തിൽ ഏറെയാണ്. മുതിരിക്കും ലാലിക്ക, മനുഷ്യൻ തെറ്റ് ചെയ്യും, ലാ മഹാലത്ത സംശയിക്കണ്ട. അല്ലാഹുവേ, മനുഷ്യൻ തെറ്റ് ചെയ്യും. അല്ലായിനാനി, ഇവിടെ മനസ്സിലാക്കണം കേട്ടോ, അള്ളാഹുവിന്റെ അമ്പിയാക്കളും മഅസൂമിയങ്ങളായ അള്ളാഹുവിന്റെ മുർസലീങ്ങളും അമ്പിയാക്കളും അതുപോലെ തന്നെ മഹ്ഫൂദീങ്ങളായ സിദ്ദീഖീങ്ങളും അവരിതിൽ പെടൂല. അത് അള്ളാഹു ചിലരെ അങ്ങനെ നിയോഗിച്ചേക്കാം. അങ്ങനെ കുറെ ആളുകൾ വേണമല്ലോ, സർവവിശുദ്ധിയും കിട്ടിയ കുറെ ആളുകൾ വേണം ഈ വിശുദ്ധമായ ദീനിനെ ശുദ്ധിയില്ലാത്തോടത്ത് എത്തിക്കാൻ വേണ്ടി. അങ്ങനെ ദീൻ ചെന്നുകൊണ്ടെല്ലാം ശുദ്ധിയാക്കണം. ദീന് കൊണ്ട് ശുദ്ധി കിട്ടുന്നവരിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. എന്നാ ആലോചിച്ച് നോക്കിയേ, ഇനിയുള്ള കാലത്ത് എങ്ങനെയാ മനുഷ്യന് പേടിയില്ലാതെ ജീവിക്കാൻ കഴിയുക? എല്ലാ മേഖലയും പേടിയാ. രോഗത്തിന്റെ പേടി, സാമ്പത്തിക പേടി, മരണഭയം, എല്ലാ മേഖലകളും. ഒരു സന്തോഷമല്ലല്ലോ, എങ്ങനെ സന്തോഷിക്കാം? ഒരു മൂന്നാർ പോവലോ, ഒരു ടൂറ് പോവലോ, എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു കളിയോ ചിരിയോ, അല്ലെങ്കിൽ ഒരു കൂട്ടം കൂടിയിട്ടുള്ള വർത്തമാനങ്ങളോ ഒന്നുമില്ലല്ലോ. ഒരു പ്രത്യേകമായ മരവിപ്പിന്റെ അവസ്ഥയിലൂടെ ഇപ്പൊ മനുഷ്യ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡിന്റെ പ്രതിസന്ധി വന്നിരിക്കുന്നത് നമ്മുടെ സർവ്വ സന്തോഷങ്ങളെയും കളഞ്ഞുകൊണ്ടാണ്. ഇനി ഒരാൾ പറയണ, എൻ്റെ വീട്ടിൽ കോവിഡ് ഇല്ല, അല്ലെങ്കിൽ എനിക്കത് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളില്ല എന്ന് പറഞ്ഞാലും അവന് സ്വൈര്യമായി സ്വസ്ഥമായി മറ്റൊരിടത്തേക്ക് ഇറങ്ങാൻ പേടിയാ. കരഞ്ഞു വന്നാലോ, വന്നവർക്ക് തന്നെ പിന്നെയും പേടിയാ. എന്തൊരു അവസ്ഥയിലൂടെ നമ്മൾ ജീവിക്കാം. ഈ സന്ദർഭത്തിൽ മനസ്സിന് സമാധാനം കിട്ടുന്നത് അള്ളാഹുവിനോട് ബന്ധമുള്ള ആളുകൾക്ക് മാത്രമാണ്. മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അള്ള എന്ന വിചാരം മനസ്സിൽ വരുന്നവർക്ക്, ആ വിചാരം മനസ്സിൽ വരണമെങ്കിൽ അങ്ങനത്തെ ഹൃദയങ്ങളെ ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വ്യഭിചാരത്തെ കുറ്റമായി ഗണിക്കാൻ എന്തൊക്കെ മാനദണ്ഡമാക്കിയിട്ടുണ്ടോ അതേ മാനദണ്ഡത്തിലാണ് മനുഷ്യന്റെ സർവ്വ തെറ്റുകളെയും അള്ളാഹു അളക്കുക എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുതിബ അലബിനി ആദമ നസീബുഹു മിനസ്സിനാ മുദരികുൻ ദാലിക ലാ മഹാല. ഇനി കണ്ടോളൂ, കണ്ണിന്റെ തെറ്റ് കണ്ണ് വിഭജിച്ചിരിക്കുന്ന പോലെ കാണാൻ പാടില്ലാത്തത് കാണലാണ് കണ്ണിന്റെ തെറ്റ്. അത് കണ്ണിന്റെ വ്യഭിചാരമായി രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റുകൾ ധാരാളം നമ്മുടെ പരിസരത്ത്, ധാരാളം തെറ്റുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അവസരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൂടെ കൂടെ എപ്പോഴും എപ്പോഴും പടച്ചറബേ, എനിക്ക് പൊറുക്കണേ, എനിക്ക് പൊറുക്കണേ എന്നിങ്ങനെ ചോദിക്കാം. അത് തന്നെ തൗബ. അങ്ങനെ ചോദിക്കുമ്പോൾ അള്ളാഹു നമുക്ക് മറ്റനുഗ്രഹങ്ങളും അതിൻ്റെ കൂടെ തന്നെ തരും എന്ന് ഖുർആനിലും ഹദീസിലും ധാരാളം സംഭവങ്ങളുണ്ട്. ഞാൻ അത് സംബന്ധമായിട്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല. മഗ്ഫിറത്ത് എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് പരിശുദ്ധ റമദാനിൽ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ വരുന്നില്ല. അപ്പൊ നമ്മളെന്താ പറഞ്ഞത്, അള്ളാഹുവോട് എപ്പോഴും നന്മ ചെയ്യുന്ന പോലെ തന്നെ ഒരു നന്മയാണ് ചെയ്ത തെറ്റുകൾ ഏറ്റു പറയാനും കൂടെ കൂടെ റബ്ബിനോട് പാപം പൊറുക്കാൻ ചോദിക്കല് ഒരു നന്മ തന്നെയാണ്. നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പുടിക്കുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ദിക്ർ ചൊല്ലുന്നു, അതിൻ്റെ കൂടെ തന്നെ പോണം. നമ്മൾ ചെയ്യുന്ന നന്മകളുടെ കൂടെ തന്നെ എത്രയും പ്രാവശ്യം നമുക്ക് ചെയ്യാൻ കഴിയുന്ന അത്രയും പ്രാവശ്യം ചെയ്യാൻ പറ്റണം. അള്ളാഹുവെ പൊറുത്തു തരണേ, പൊറുത്തു തരണേ എന്ന് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ട് കാതിന്റെ വ്യഭിചാരം ഹറാം കേൾക്കലാണ്. നാവിന്റെ വ്യഭിചാരം അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയലാണ്. കയ്യിന്റെ വ്യഭിചാരം ഹറാമായ പിടുത്തമാണ്, സ്പർശനമാണ്, എടുക്കലാണ്, ഹറാമായ കൊടുക്കലാണ്. കാലിനും വ്യഭിചാരമുണ്ട്, തിന്മയിലേക്ക് നടന്നു പോവലാണ്. വൽഖൽബു യഹ്‌വാ വയതമന്ന, മനസ്സിന്റെ വ്യഭിചാരം ആഗ്രഹമാണ്, മോഹമാണ്.
ചിലപ്പോൾ യഥാർത്ഥ വ്യഭിചാരം ഗുഹ്യഭാഗം കൊണ്ട് സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ തെറ്റ് ചെയ്യുന്ന ഒരു പരിസരമാണ് മനുഷ്യന്റെ മുന്നിലുള്ളത്, എപ്പോഴും അതാണുള്ളത്. അപ്പോ തെറ്റ് ചെയ്യാത്തവരും ചിന്തിച്ചത് റബ്ബേ ഞാനും ഒരു പാപിയാണെന്ന, എന്താ കാരണം? അത്രയും മുന്നിൽ തെറ്റുകളുടെ സാഹചര്യമാണ്. തെറ്റ് ചെയ്യാത്തവരും ചിന്തിക്കുന്നത് അല്ലാഹുവേ ഞാനൊരു പാപി എന്ന. ഇലാഹി അബ്ദുകൽ ആസി അതക മുഖിറം ബിദ്ദുനൂബി വഖദ്ദഅക വഇൻ തഗ്ഫിർ ഫഅത ലിദാക അഹ്ലു വഇൻ തതുറുദ് ഫമൈ യർഹം സിവാക. അലി റളിയല്ലാഹു അൻഹു എപ്പോഴും പറയുമായിരുന്നു, അല്ലെങ്കിൽ പാടുമായിരുന്നു, അല്ലാഹുവേ നിന്റെ മുന്നിലേക്ക് കൈ നീട്ടുന്നവൻ നാണംകെട്ട അനിയാണ്. എന്താ കാരണം? നിന്നോട് ഞാൻ തെറ്റ് ചെയ്തു എന്നിട്ടും ഉളുപ്പില്ലാതെ നിന്റെ മുന്നിൽ കൈ നീട്ടാണ്. അല്ലാഹുവേ ഞാൻ ചെയ്ത തെറ്റൊക്കെ ഞാൻ സമ്മതിക്കുന്നു അല്ലാ, ആ തെറ്റുകളോടുകൂടെ തന്നെയാ ഞാൻ നിന്റെ മുന്നിൽ വന്നത്. ഞാൻ പറഞ്ഞത് എന്താന്ന് മനസ്സിലാക്കണം. തെറ്റ് ചെയ്യാത്തവരും ചിന്തിക്കും താനും ഒരു പാപിയാണെന്ന്, കാരണം അത്രയും തെറ്റുകൾ ഈ ദുനിയാവിലുണ്ട്. ആ ഒരു മനസ്സുണ്ടാക്കി എടുക്കണം, ഞാനും ഒരു പാപിയാണ്, ഞാനും ഒരു ദോഷിയാണ്. അല്ലാഹുവേ, നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാരുടെ ഒക്കെ വർത്തമാനത്തില് ഈ പാപിയായ ഞാൻ, ഈ സാധുവായ ഞാൻ എന്നിങ്ങനെ കേട്ടിട്ടില്ലേ? സാധുവാകുന്നത് എപ്പോഴാ? അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഒരു സാധുവായി പോവാ. കാരണം തെറ്റുകൾ അതിൽ നന്മയേക്കാൾ കൂടുതൽ തെറ്റുണ്ട്. ഷെയ്ഖുന ചെറുവാളൊരു ഉസ്താദൻ എനിക്ക് ഓർമ്മ വരാ, ഷെയ്ഖുന എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ അല്ലേ, ആ ഒരു വിനയത്തിന്റെ പ്രയോഗമാണത്. ഈ സാധുവായ ഞാൻ, ഈ പാപിയായ ഞാൻ എന്നൊക്കെ പറയുന്ന ആ പ്രയോഗങ്ങളിൽ മനസ്സിലേക്ക് ഓടി വരുന്നത് ഷെയ്ഖുനയുടെ മുഖം. അള്ളാഹുവെ അവിടുത്തെ കബർ സ്വർഗമാക്കണേ അല്ലാ. ആലോചിച്ച് നോക്കണം, അള്ളാഹുവിന്റെ മുന്നിൽ അലി റളിയല്ലാഹു അൻഹുവിന് പറയാനുള്ളത് ഇതാണ്, റബ്ബേ എനിക്ക് പൊറുക്കണേ, ഞാനൊരു പാപിയായിട്ടാ നിന്റെ മുന്നിൽ വന്നത്, നീ എനിക്ക് പൊറുത്താൽ റബ്ബേ അതിനുള്ള അർഹത നിനക്ക് മാത്രമാണ് അല്ലാ, നീ എന്നെ ആട്ടിയോടിച്ചാൽ ഫമയ്യ റഹം സിവാക്ക, എന്നോട് കരുണ ചെയ്യാൻ ഇനി ആരാണുള്ളത് അല്ലാ. അപ്പോൾ തെറ്റ് ചെയ്യാത്തവരും ഒരു പാപിയെ പോലെ തന്നെ പരിഗണിച്ചു. അപ്പൊ അള്ളാഹുവിനോട് വിനയം ഉണ്ടാവും, പേടിയുണ്ടാവും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നല്ലോ, അവിടുത്തെ ജീവിതത്തിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇമാം ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സുനനിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖൂലു, അല്ലാഹുവിന്റെ ഹബീബ് എപ്പോഴും പറയുമായിരുന്നു, അല്ലാഹുവേ ഒരു പ്രാർത്ഥനയായി ഒരു ദുആയായി റസൂലുള്ള എപ്പോഴും പറയുമായിരുന്നു, അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന ഇദാ അഹ്സനു സ്തബ്ശറു വഇദാ അസാഉ ഇസ്തഗ്ഫറു. അല്ലാഹുവേ ഒരു നന്മ ചെയ്താൽ ആ നന്മ നന്മയായി എന്ന് ഉറപ്പ് വരുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന ഉള്ളിന്റെ ഉള്ളിലെ സന്തോഷം കിട്ടുന്ന ആളുകളുണ്ടല്ലോ, അവരിൽ എന്നെ പെടുത്തണേ അല്ലാ നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ദുആയാണത്. നന്മ ചെയ്യുമ്പോ നന്മ നന്മയായി എന്ന ഒരു ബോധ്യം വരുമ്പോ ഒരു സന്തോഷമുണ്ടല്ലോ. നമ്മുടെ നന്മയ്ക്ക് നന്മയാവാറുണ്ട്. നന്മ നശിപ്പിക്കുന്ന പല രീതികളും അതിന്റെ ശേഷം വരുന്നുണ്ട്. ഒരു നന്മ ചെയ്താൽ അതിന്റെ ശേഷം നോമ്പ് 30 പിടിച്ചു പെരുന്നാളിന്റെ അത് ഹലാക്കാക്കും. ഒരു നന്മ ചെയ്താൽ ആ നന്മ ആസ്വദിച്ച് അതിൽ സന്തോഷം കിട്ടുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ പെടുത്തണയല്ലാ. ഒരു അബദ്ധം പറ്റിയാൽ ഉടൻ തന്നെ തൗബ ചെയ്യുന്നവരിൽ എന്നെ പെടുത്തണയല്ലാ എന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ അമലിന് ഭാരമുണ്ടാവാൻ ഈ ഒരു വിചാരപദം നമുക്ക് ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് കനം കൂടുതൽ കിട്ടാൻ, അല്ലാഹുവിന്റെ മുന്നിൽ അത് ഉപകാരപ്പെടാൻ ഇങ്ങനെ ഒരു വിചാരം നമുക്കുണ്ടാവണം. കാണാമല്ലോ ഹബീബ് തെറ്റുകളുടെ പുറകെ തെറ്റ് ചെയ്യുന്ന അവസ്ഥയെ മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. തെറ്റിന്റെ പുറകെ പിന്നെയും തെറ്റ് വരുമ്പോ തെറ്റിനോടുള്ള ലജ്ജ നഷ്ടപ്പെടും. അങ്ങനെ വരുമ്പോ അവന് ഹൃദയത്തിൽ കസ്വത്ത് വരും, കാഠിന്യത വരും, ആ ഹൃദയത്തിലേക്ക് ഈമാൻ കേറൂല. റസൂലുള്ള പഠിപ്പിച്ചല്ലോ നമുക്ക് പറ്റുന്ന തെറ്റുകളിൽ പ്രധാന തെറ്റാണ്
മറ്റൊരാളുടെ ഗൈബത്ത് പറയല് പൊരുത്തപ്പെടിയിക്കണം. ഇതേ ഞാൻ നിന്നെ പറ്റി ഇന്ന ഇന്ന കാര്യം ഗൈബത്ത് പറഞ്ഞു എന്ന് പോയി പറഞ്ഞാൽ ഒരു പക്ഷെ അവൻ നമ്മളെന്തിന് ചെയ്യും? അത് വലിയ വിഷയങ്ങളിലേക്ക് വരും, പൊരുത്തം കിട്ടാതെ വരും. നല്ലോണം കൂടെ അയാളുടെ കൂടെ, എന്നിട്ട് എന്ത് ചെയ്യാ, ചിലപ്പോ ഒരു ദിവസം കൊണ്ട് നടന്നു എന്ന് വരില്ല. ഇത്തിരി സ്നേഹമൊക്കെ കാണിച്ചിട്ട്, നമ്മള് മനുഷ്യന്മാരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ദേ എന്നെ കൊണ്ട് എന്റെ നാവ് കൊണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ, നിനക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും എന്റെ നാവ് കൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പറഞ്ഞാൽ മതി, അപ്പൊ പറഞ്ഞു എന്നാവൂലല്ലോ. ഇനി എന്നോട് പൊരുത്തപ്പെടണം കേട്ടോ, അപ്പൊ മൂപ്പർക്ക് സന്തോഷമാകും. ആ ഹിക്മത്തുകളൊക്കെ പ്രയോഗിച്ച് നമ്മൾ അവന്റെ പൊരുത്തം വാങ്ങണം, എന്നിട്ട് മേലിൽ ആവർത്തിക്കില്ല എന്ന് തീരുമാനമെടുക്കണം. ഇതൊന്നും പറഞ്ഞു തരാനോ ഉപദേശിക്കാനുള്ള അർഹതയൊന്നും ഉണ്ടായിട്ട് പറയല്ല, എന്നാലും പറയാ, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മുന്നിൽ മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ള കിതാബുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അറിവ്. അള്ളാഹു പകർത്താൻ അത് ഏറ്റെടുക്കാൻ നമുക്ക് അതിനുള്ള യോഗ്യതയും ഭാഗ്യവും നൽകട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അമീൻ അമീൻ. ആലോചിച്ച് നോക്കണം, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിന്റെ പിന്നാലെ പിന്നെയും തെറ്റ് ചെയ്യാൻ ഒരിക്കലും മനുഷ്യനെ അനുവദിച്ചിട്ടില്ല. ഇമാം ബൈഹഖിയുടെ ദഅവാത്തുൽ കബീറിൽ കാണാം ഹദീസ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിൻ കഫാറത്തിൽ ഗൈബത്തി അൻ തസ്തഗ്ഫിറ ലിമൻ ഇഖ്തബതഹു തഖൂൽ അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലഹു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഗൈബത്ത് പറയല്. കളവ് പറഞ്ഞത് അല്ലാട്ട് നേരിട്ട് പറഞ്ഞാൽ മതി, പുറത്തു വരും. കളവ് അള്ളാഹു നീയും തമ്മിലുള്ള, പക്ഷെ ഗൈബത്ത് അള്ളാഹു നീയും തമ്മിലുള്ള ഉള്ളതാണ്. അതിന്റെ ഇടയില് ആരെ കുറിച്ച് പറഞ്ഞു, അവന്റെയും ഹക്കുണ്ട്, അവനും പൊരുത്തപ്പെട്ട് തന്നെ. നീ ഗൈബത്ത് പറഞ്ഞ ആളെ കണ്ടെത്തലും അവനോട് സംസാരിക്കലും അവനോട് മിണ്ടലും ഒന്നും സാധ്യമല്ലാത്ത വിധം. ഉദാഹരണമായി അവൻ മരിച്ചുപോയവനാണെന്ന് വെക്കാ, നീ ഗൈബത്ത് പറഞ്ഞ ആള് മരിച്ചാൽ തന്നെയും അവന്റെയും പൊരുത്തം നിനക്ക് കിട്ടും. മനസ്സിൽ തട്ടി അവന് വേണ്ടിയിട്ട് അള്ളാഹുവോട് പൊറുക്കൽ തേടിയാൽ അവന്റെ പാപം പൊറുക്കും അള്ളാഹു. അപ്പോൾ അവന് ബോധ്യാവും, ഇന്ന ആള് ദ്വാരന്നിട്ടാണ് റബ്ബ് എനിക്ക് പൊറത്തു തന്നത്, ഇന്ന ആള് എനിക്ക് വേണ്ടി ദ്വാ ചെയ്തു എന്റെ പാപം പൊറുക്കാൻ, അപ്പോഴാണ് അള്ളാഹു എനിക്ക് പൊറത്തു തന്നത്. അള്ളാഹു അവനോട് എനിക്ക് കടപ്പാട് വന്നു, അവൻ എന്നെ പറ്റി എന്തെങ്കിലും വിഷമിപ്പിക്കുന്നത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് എനിക്ക് പൊരുത്തമാണ് എന്ന ഒരു സംവിധാനം അവിടെ വരികയാണ്. മരിച്ചുപോയ ആളെന്തായാലും നമ്മുടെ അടുത്തില്ലല്ലോ, ഗായിബിലുള്ള ആളാ, സ്ഥലത്തില്ലാത്ത ആളാ. സ്ഥലത്തില്ലാത്ത ആൾക്ക് വേണ്ടി ഒരു മുസ്ലിം സഹോദരന്റെ അസാന്നിധ്യത്തിൽ മറ്റൊരു മുസ്ലിം സഹോദരൻ ദുആ ചെയ്താൽ ആ അസാന്നിധ്യത്തെ പരിഗണിച്ചുകൊണ്ട്, ആ ആത്മാർത്ഥതയെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു ആ ദുആക്ക് ഉത്തരം ചെയ്യുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അസാന്നിധ്യത്തിൽ തന്റെ അടുത്തില്ലാത്ത സഹോദരന് വേണ്ടിയിട്ട് അയാളെ ബോധിപ്പിക്കാതെ റബ്ബിനോട് അവന് വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹു പൊറുക്കുന്ന, അള്ളാഹു അത് സ്വീകരിക്കുന്ന. അപ്പോ നമ്മുടെ അടുത്തില്ലാത്ത, നമ്മളിന്ന് മരിച്ചുപോയ, നാം ആരുടെ ഗൈബത്ത് പറഞ്ഞോ അവരിപ്പോ ഖബറില്ല, അവരെ ബോധിപ്പിക്കാനല്ല, അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നമ്മള് ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പുറത്തു കൊടുക്കണേന്ന് ദുആ ചെയ്താൽ അത് പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കും. സ്വീകരിച്ചാൽ അതിന്റെ ഗുണം ഖബറിൽ കിട്ടും. ഖബറിൽ കിട്ടുമ്പോ അതിന്റെ കെയർ ഓഫ് ആരുടെ കെയർ ഓഫിലാണ് ആ കണക്ക് അവിടെ കിട്ടും. പടച്ചോനെ ആ മനുഷ്യനാണോ എനിക്ക് വേണ്ടിട്ട്? അപ്പൊ നമ്മളോട് ആ മരിച്ചു കിടക്കുന്ന ആൾക്ക്, ഖബറിൽ കിടക്കുന്ന ആൾക്ക് ഒരു തൃപ്തി വരും. ആ തൃപ്തിയാണല്ലോ പൊരുത്തം. അപ്പൊ അവനോട് ചെയ്ത ഗീബത്തിന്റെ തെറ്റ് അത് പരിഹരിക്കപ്പെടും. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ബൈഹഖ് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദഅവാത്തുൽ കബീറിലും മറ്റ് ധാരാളം ഹദീസ് കിതാബിലും ഇത് നമുക്ക് കാണാൻ കഴിയും. ഗീബത്തിന്റെ കഫാറത്ത് എന്ന് പറഞ്ഞാൽ ആരുടെ ഗൈബത്താണ് നമ്മൾ പറഞ്ഞത്? അവനെ കണ്ടെത്തി പൊരുത്തപ്പെടിയിക്കൽ സാധ്യമല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് പൊറുക്കൽ തേടിയാലും മതി. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ എന്റെ പൊന്നു സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ചെയ്യുന്ന ഇബാദത്തുകൾക്കൊക്കെ വല്ല ഗുണവും കിട്ടണമെങ്കിൽ ഇബാദത്തിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു സൽക്കർമ്മമുണ്ട്. നമ്മൾ നിത്യമായി ചെയ്യുന്ന എല്ലാ ഇബാദത്തിന്റെയും കൂടെ തന്നെ കൊണ്ടുപോകേണ്ട മറ്റൊരു സൽക്കർമ്മമാണ് തൗബ. എല്ലാ ദിവസവും ചെയ്യണം. റസൂലുള്ള 100 പ്രാവശ്യം ചെയ്തു എന്നാ പറഞ്ഞത്. 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹില്ലാദീം പറഞ്ഞാൽ മതി, പക്ഷെ അത് മനസ്സിൽ തട്ടി തന്നെ പറയണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് എന്താ? ഇമാം അഹമ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, വല്ലാഹി ഇന്നി ലഅതൂബു ഇലല്ലാഹി തആല ഫിൽ യൗമി മിഅത്ത മറ്റ,
അള്ളാഹുവെ തന്നെയാണ് സത്യം. ഞാൻ ഒരു ദിവസം തെറ്റ് ചെയ്യാത്ത നബി പോലും ഒരു പാപിയെ പോലെ തന്നെ കാണുകയാ. കാരണം അതൊരു വിനയമാണ്, അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു വിനയമാണ്. ഞാൻ അള്ളാഹുവെ തന്നെയാണ് സത്യം, ദിവസവും ഞാൻ 100 വട്ടം തൗബ ചെയ്യുന്നു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി 100 വട്ടം തൗബ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ അമലിന്റെ കൂടെ ഈ അമലുകളൊക്കെ സ്വീകരിക്കാൻ കൊണ്ടു നടക്കേണ്ട ഒരു പ്രത്യേക അമലാണ് തൗബ. തൗബ കൂടെ ഉണ്ടാവണം. തെറ്റ് ചെയ്യൽ മനുഷ്യ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ഇപ്പോൾ കണക്കിലെടുത്താൽ വളരെ സാധ്യതയുള്ളതാണ്. എന്നാൽ കൂടെ കൂടെ തൗബ ചെയ്തുകൊണ്ടിരിക്കണം. അള്ളാഹുവെ പൊറുക്കണേ എന്ന ഹൃദയത്തിൽ തട്ടിയ ഒരു വിചാരം അത് തന്നെയാണ് തൗബ. അള്ളാഹു നമുക്ക് നിറവേറ്റി തരട്ടെ എന്ന പ്രാർത്ഥനയിൽ ഹ്രസ്വമായ എന്റെ വാക്കുകൾ നിർത്താണ്.